ഡബ്ല്യു ടി ഒ എന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നാണ് ഡബ്ല്യു ടി ഒൻ്റെ ഫുൾ ഫോം. ഇവ ഇറക്കുന്ന മൂന്ന് റിപ്പോർട്ട്സ് ഉണ്ട്. ആനുവൽ റിപ്പോർട്ട് ഉണ്ട്, ആനുവൽ ട്രേഡ് റിപ്പോർട്ട്, അതുപോലെ സ്ട്രാറ്റജിക് റിവ്യൂ. ഈ മൂന്ന് കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റുന്നു. ഇന്ന് ഞാൻ ഈ ആപ്ലിക്കേഷനെ പറ്റിയാണ് പറയുന്നത്. ദിസ് ഇസ് അഞ്ജലി ഫ്രം മലയാളം റിവ്യൂസ്. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഡബ്ല്യു ടി ഒ ആപ്ലിക്കേഷൻ. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. ഡബ്ല്യു ടി ഒ പുറത്തിറക്കുന്ന ആനുവൽ റിപ്പോർട്ട്, ആനുവൽ ട്രേഡ് റിപ്പോർട്ട്, അതുപോലെ തന്നെ സ്ട്രാറ്റജിക് റിവ്യൂ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഈ ആപ്ലിക്കേഷനിൽ കൂടി വ്യൂ ചെയ്യാൻ സാധിക്കും. 63 MB ആണ് ഈ ആപ്ലിക്കേഷൻ്റെ സൈസ്. 4.4 സ്റ്റാർ റേറ്റിംഗ്, 5K+ ഡൗൺലോഡ്സ് ആണ് ഈ ആപ്ലിക്കേഷന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാനായിട്ട്. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമല്ലോ. ഡബ്ല്യു ടി ഒ ആപ്ലിക്കേഷൻ്റെ യൂസേജ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഡബ്ല്യു ടി ഒ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പബ്ലിഷ് ചെയ്യുന്നത് ആനുവൽ റിപ്പോർട്ട്, വേൾഡ് ട്രേഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിവ്യൂ, വേൾഡ് ട്രേഡ് റിപ്പോർട്ട് എന്നീ മൂന്ന് കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളാണ് നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ കാണാൻ സാധിക്കുന്നത്. ഓർഗനൈസേഷൻസിൻ്റെ സ്ട്രക്ചറും ബഡ്ജറ്റും എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും പാസ്റ്റ് ഇയറിലെ ആക്ടിവിറ്റീസും എല്ലാം തന്നെ നമുക്ക് ആനുവൽ റിപ്പോർട്ടിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിവ്യൂ പ്രൊവൈഡ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനുസരിച്ചാൽ സ്റ്റാറ്റിസ്റ്റിക് മീൻസ് നമുക്കറിയാം ഗ്രാഫിക് ഡീറ്റെയിൽസും പലതരത്തിലുള്ള നമുക്ക് കാണാൻ പറ്റുന്ന ഡീറ്റെയിൽസ്. പിന്നെയുള്ളത് വേൾഡ് ട്രേഡ് റിപ്പോർട്ട്, അത് പർട്ടിക്കുലർ തീം കൂടുതലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വരുത്താൻ വേണ്ടിയിട്ട് ട്രേഡ് പോളിസി ഇഷ്യൂസും ട്രേഡ് ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് വേൾഡ് ട്രേഡ് റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പബ്ലിഷ് ചെയ്യുന്നതും അതുതന്നെയാണ് നമ്മൾക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ആനുവൽ റിപ്പോർട്ട്, അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മോണിറ്ററിങ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ റിവ്യൂ, ഇതൊക്കെ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിവ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പം അഗ്രികൾച്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കോൺ, റൈസ്, സോയാബീൻസ്, പിന്നെയുള്ളത് ആനുവൽ റിപ്പോർട്ട് തന്നെ. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ്. ഡബ്ല്യു ടി ഒ എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാനായിട്ട്.